A residential campus for higher secondary with entrance coaching and civil service foundation and degree courses with Islamic studies for boys and girls. Zaytun International Campus. ഇന്നലെ അബുദാബിയിൽ നിന്നും തൻ്റെ പ്രിയതമയെ യാത്രയാക്കുമ്പോൾ മുഹമ്മദ് ആത്തിഫ് ഒരിക്കലും നനച്ചിരിക്കില്ല. നാളെ അവളുടെ ജീവനറ്റ ശരീരം ഒരു നോക്കു കാണാൻ അടുത്ത സ്പെഷ്യൽ വിമാനത്തിൽ ഞാനും നാട്ടിലേക്ക് പോവേണ്ടി വരുമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വിധിയെന്നു മാത്രം പറയാം. ഇന്നത്തെ സ്പെഷ്യൽ വിമാനത്തിൽ ആത്തിഫും വരുന്നുണ്ട്. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനായി നാട്ടിലേക്ക് പറന്ന മനാലിൻ്റെ നിശ്ചലമായ ശരീരത്തിൽ ഒരു ചുടുചുംബനം അർപ്പിക്കാൻ. പക്ഷേ അതിനുപോലും അവസരം ലഭിക്കുമോ എന്നറിയില്ല. ഭർത്താവിൻ്റെയും മനാലിൻ്റെയും കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായാൽ മാത്രമേ ജീവിതത്തിലെ അന്ത്യാഭിലാഷം പോലും സഫലീകരിക്കുകയുള്ളൂ. ആറുമാസമായി മനാൽ അഹമ്മദ് ഭർത്താവിനോടൊപ്പം അബുദാബിയിലായിരുന്നു. നേരത്തെ നാട്ടിലേക്ക് പോരാൻ കരുതിയിരുന്നെങ്കിലും വന്ദേ ഭാരത് മിഷനിൽ അവസരം ലഭിച്ചത് ഇപ്പോഴാണ്. ആറുമാസം ഗർഭിണിയാണ് മനാൽ. നാട്ടിലെത്തി വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കാണണം, പ്രസവത്തിനായി ഡോക്ടറെ കാണിക്കണം തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇന്നലെ അപകടത്തിൽ അവളുടെ ജീവനോടൊപ്പം അസ്തമിച്ചു പോകുന്നത്. ഞാൻ ഗർഭിണിയാണെന്നും എനിക്ക് നാട്ടിലെത്തണമെന്നും എയർ ഇന്ത്യ യാത്രക്കാരുടെ ലിസ്റ്റിൽ പ്രത്യേകം അവൾ പറയുന്നുണ്ട്. ഭർത്താവ് മുഹമ്മദ് ആത്തിഫ് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. നാദാപുരം കുമ്മങ്കോട് സ്വദേശിയുമാണ്. മനാലിൻ്റെ വീട് കായക്കുടിയിലാണ്. ഒരു വർഷമായി വിവാഹിതരായിട്ട്. മനാൽ സന്ദർശക വിസയിൽ ആറുമാസമായി അബുദാബിയിലാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളായിരുന്നു മനാലിലെന്നും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പിതാവ് അഹമ്മദ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത്. ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കൊതിച്ചിരിക്കെ മനാലും മറയുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.